പറഞ്ഞ 10 35 പോലീസുകാരുള്ള പോലീസ് സ്റ്റേഷൻ ആവശ്യം വന്നപ്പോൾ ഒരൊറ്റ ഒരുത്തനുണ്ടെന്ന് നോക്കി. ഈ ഞാൻ കിടന്ന് ബുദ്ധിമുട്ടുമല്ലത് ഇരുന്ന് ഉറങ്ങണ എറിഞ്ഞാ പോലെ. ഇതാരാ ഇത്? എന്തെങ്കിലും കാരണമായിരിക്കും. ഹലോ 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 ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ ആരാണ്? 100 ഉണ്ടോ? ഏ 100 ഉണ്ടോ? 50 രൂപ ഇട്ടു. ഹലോ, 50 രൂപ ഇട്ടു. കോൺസ്റ്റബിൾ 100 ദിനുണ്ടത്? കോൺസ്റ്റബിൾ 100 ദിനോ? ചുമ്മാ പഠിക്കാൻ ഞാൻ ഓർത്തു കോട്ടർ പഠിക്കാൻ സർക്കിള് പെണ്ണു വെള്ളത്തിൽ ചാടി മരിച്ചില്ലേ, അതിന്റെ ആ മാസറങ്ങ തയ്യാറായി. ഹലോ ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പോലീസ് സ്റ്റേഷൻ ആണ്. സാറേ, നെമ്മീന് കിലോ എന്ത് വില ഉണ്ട്? നെമ്മീന് കിലോ എന്ത് വില ഉണ്ടെന്ന്? നെന്മീനോ? ആ നെയ്മീനല്ലേ. നെമ്മീന് കിലോ എന്ത് വില ഉണ്ട് സാറേ? ഒരു മിനിറ്റ്, എടോ നെയ്മീൻ അല്ലേ. മാർക്കറ്റിൽ പോയില്ലായിരുന്നില്ല. പക്ഷേ ഇപ്പൊ എന്നെ കാണിച്ചിട്ട് സാറേ, ഇത് പോലീസ് സ്റ്റേഷനല്ലേ, ഇങ്ങോട്ട് വിളിച്ചത്? ഹലോ, ഇത് ആരായത്? ഹലോ, എടാ നെയ്മീന് വില ചോദിച്ചാ പോലീസ് സ്റ്റേഷൻ വിളിച്ചു വെച്ചാ നീ ആരാ? പോലീസ് സ്റ്റേഷനാണെന്ന് അറിഞ്ഞോണ്ട് തന്നെ ചോദിച്ചത്. രാവിലെ പത്രത്തിൽ ഒരു പരസ്യം കണ്ടായിരുന്നു. എന്നാ കേരള പോലീസ് കേരളം കംപ്ലീറ്റ് വല വീശിയിരിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ വില എഴുതണോ? എനിക്ക് പറ്റിയല്ല, എനിക്ക് ഇങ്ങനെ ഉണ്ടോ ഒരു പോലീസ് സ്റ്റേഷൻ? ഇതൊക്കെ തലയെ വെച്ചോണ്ട് നടക്കണേ എന്നെ വേണം. ഏ പിന്നെ അടിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ ഫോൺ എടുത്ത് ഞാൻ വലിച്ചു പറിച്ച് എറിഞ്ഞു. അന്നേരത്തേന് പെണ്ണും പിള്ള പറഞ്ഞു മൊബൈലില്ല എന്ന്. അങ്ങനെ മേടിച്ചു ഇരിക്ക പറ്റിയല്ലേ. കണ്ടവർക്ക് കൊണ്ട് നമ്പർ കൊടുക്കുന്നത്. ഹലോ ഹലോ, ഏ പോലീസ് സ്റ്റേഷനല്ലേ? പിന്നെ പോലീസ് സ്റ്റേഷൻ അല്ലാതെ പിന്നെ പോലീസ് സ്റ്റേഷൻ വിളിക്കുക? പോലീസ് സ്റ്റേഷൻ ചാലക്കുടി ചന്ത രണ്ട് വർഗീയ പാർട്ടികൾ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നു. ഒന്ന് രണ്ട് പേര് ചത്തിട്ടുണ്ട്. അതെ, നിങ്ങള് നാട്ടുകാർ കൂടി ഇവിടെ എങ്ങനെ ഒന്നും പാടില്ല ചെയ്യല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാൻ പാടില്ല. അതെയോ? ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കേട്ടോ. ചാലക്കുടി ചന്തയില് ഭയങ്കര വർഗീയ പാർട്ടികൾ തമ്മിൽ ഭയങ്കര അടിയാ. 3 പേരെ കൊന്നിട്ടേക്കാ, വേറെ പിന്നെ വഴിപാട് വെച്ച് വീശു കിടക്കും. എന്നെ ഞാൻ എന്ത് ലീവാ സാറേ, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഹലോ, വിളിച്ചാണ് ഇങ്ങോട്ട് വിളിച്ച കിട്ടിയാല. അതെ, ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു നോക്കട്ടാ, കിട്ടുമ്പോ ശരിയാക്കട്ടാ. ഏ അവൻ ചമ്മിപ്പോയി. അവൻ വെറുതെ ഓരോരുത്തരൊക്കെ വന്ന് കാണിച്ചോണ്ടിരിക്കുന്നുള്ളൂ. ഇതെന്നാണോ കാണിച്ചത്? സല്യൂട്ട് ചെയ്തു. ഇങ്ങനെയാണോ സല്യൂട്ട് അടിക്കണേ? ഈ കബഡിക്കാരെയൊക്കെ പോലീസ് സ്റ്റേഷൻ പോലീസ് ആയിട്ട് എടുത്തപ്പോഴാ എനിക്ക് തോന്നിയത്. എടോ ഞാനൊക്കെ നേരിട്ട് കിട്ടണ എങ്ങനെയാ? നേരിട്ട് പോലീസിന് എടുക്കണേ കിട്ടിയതാ അറിയോ? സല്യൂട്ട് അടിക്കുമ്പോഴൊന്നും അങ്ങനെ ഒന്നും അല്ല സല്യൂട്ട് അടിക്കുക. സല്യൂട്ട് അടിക്കുന്ന ഒരു വൃത്തി മനയൊക്കെ ഉണ്ട്. സല്യൂട്ട് അടിക്കുമ്പോ ഇതാണോ ഇതാണോ? 5 വിരലും ഇങ്ങനെ ഒപ്പം എന്റെ നെറ്റി കണ്ട, നെറ്റിയുടെ നേരെ വന്നിരിക്കണം കണ്ട. അങ്ങനെ സല്യൂട്ട് അടിക്കാൻ വന്നിട്ട് എന്റെ നെറ്റിയുടെ നേരെ കൈ വന്നു അടിച്ചു. ഇതെന്നതായിരുന്നു എന്റെ നെറ്റിയുടെ നേരെ ആണോ കൈ കൊണ്ടുവന്ന് വെക്കണേ?
മനസ്സിലായില്ല എനിക്ക്. ഞാൻ എങ്ങനെ എൻ്റെ ഇങ്ങനെയുണ്ടോ പോലീസ്? ഇവിടെ മൂവാറ്റുപുഴയിൽ ലിസയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയോ? എഴുതിക്കൊണ്ടിരിക്കുമല്ലേ. പിന്നെ എന്നെ നോക്കി നോക്കിയത് കുറച്ച് എഴുതിട്ടുള്ളു. പായ നോക്കിയിരിക്കും, അത് എഴുതണോന്ന്. പോണോന്ന്, പിന്നെയും കബഡിയും കളിച്ചോണ്ട് വന്നു. എന്നാണോ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു? എന്നാണോ അത്? ഈനായി കണ്ണിന്റെ തലയിൽ രണ്ട് പിള്ളേരുള്ള എന്നെ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു. കളിയാക്കാൻ നിൽക്കുന്ന പൊക്കോ. അയ്യോ അതല്ല സാർ, ഒരു പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു സാറിന്. അതെയോ? പെട്ടെന്ന് കേട്ടുവിടും സ്ത്രീകളുടെ പരാതി കേട്ടിട്ടു. ജീവിതത്തിന് ആത്മഹത്യല്ലേ. നമസ്കാരം സാറേ. നമസ്കാരം. ഒത്തിരി കരയണ്ട കേട്ടോ, കാര്യം എന്നോട് പറഞ്ഞു. എന്നാ കുഞ്ഞെ? ഞാനൊരു പാവം വേലക്കാരിയാ. അയ്യോ, വേലക്കാരിക്ക് ഇവിടെ സ്ഥാനമില്ല. ശശിധരനല്ലേ നമുക്ക് ചായ മടയാം. അപ്പൊ പിന്നെ അവന്റെ പണി പോവുകയല്ലേ. വേലക്കാരി വേണ്ട, അതുമല്ല ഇവനൊക്കെ ഇവിടെ പോലീസുകാരൻ. ഓക്കോ വേണ്ട. ഓക്കോ ഞാനൊരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ. പരാതി ബോധിപ്പിക്കാൻ വന്നത്? എന്നാ ബോധിപ്പിക്കുന്നാ? അതെ, ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മാവിട്ട സാറിന് ഞാൻ തന്നെ കൊല്ലും, ഞാൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ. എന്നാന്നാ? അതെ, ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിന് ഞാൻ തന്നെ കൊല്ലും, ഞാൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ. നീ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ ആ പെൺപിള്ളയുടെ കെട്ടിയവനെ കൊല്ലും പറഞ്ഞ് ഭീഷണിപ്പെടുത്ത നിനക്കെന്നാ പെൺപിള്ള എത്ര സുഖാണോ? ഒന്ന് പോ സാറേ, എന്റെ വരുമ്പോൾ കൊച്ചിന് തന്നില്ലാക്കണേ, ഞാൻ സമ്മതിക്കില്ല. അവക്കടെ വൈക്കി വളർന്ന കൊച്ചിന് തന്നയില്ല ആക്കാൻ ഞാൻ സമ്മതിച്ചാലും ചെരിപ്പം കൊണ്ടാ ചെരിപ്പം കൊണ്ട്. എനിക്ക് ഇടിക്കുന്ന ഒന്നും ഇഷ്ടമല്ല. ചുമ്മാ ഇവിടുത്തെ കൊറേ പിള്ളേര് ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, അവന്മാരാ പിടിച്ച് ഇടിക്കുകയൊക്കെ ചെയ്യണം. പറഞ്ഞ കള്ളനോട് അടിച്ചോടാ. എന്നെ പൊന്നി സാറേ, ഞാൻ അടിച്ചേക്കാൻ നല്ല നോട്ടാ. പിന്നെ മാറാൻ ചെന്നപ്പോൾ അറിയുന്ന കള്ളനോട്ടാന്ന്. മാറാൻ ചെന്നപ്പോൾ അറിയുന്ന കള്ളനോട്ടാന്ന്. ശരി, കള്ളനോട്ടിന്റെ ബിസിനസ് അല്ലേ? ഓടി വല്ലോടത്തും രക്ഷപ്പെട്ട പെങ്കൊച്ചിനെ അവർ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്ത്. യൂണിഫോം അടിച്ച് മരിച്ചിട്ട് പോലീസ് ആയിട്ട് കൂടെ പോരാട്ടോ. തന്നെ പിരിച്ചുകൊണ്ടിരിക്കുന്നു. പോടാ, വിളിച്ചോട്ടോ. എനിക്ക് പറ്റിയല്ല, രാജിക്കത്ത് എഴുതി കൊടുക്കാം. ഹലോ, എസ് ഐ അല്ലേ? എസ് ഐ ആണെങ്കിലോ? അല്ല, എസ് ഐ ഇല്ലേ? എസ് ഐ ഞാനാ. കണ്ടിട്ട് തോന്നല്ലോ എസ് ഐ ആണ്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നീ ആരാണെങ്കിൽ എനിക്ക് എന്നാ വേണം? എടോ, ഞാൻ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മണ്ഡലം മണ്ഡലമാണ്. ഞാൻ മാരവിളക്കാരൻ. എനിക്ക് പോയി ചോദിച്ചത് ഈ ശാശിക്കാരന് സാറിന് എസ് ഐ ആണെന്ന് ചോദിച്ചു ഇവന് എന്തായാലും ശിക്ഷ കൊടുക്കണം. വേണ്ടെന്ന് അറിവില്ല. എന്നാ ശിക്ഷ ഇപ്പൊ കൊടുക്കണം? ഒരു കാര്യം ചെയ്യാം, ഗേറ്റിന്റെ അവിടെ നിൽക്കണ കുറെ പള്ളം ഇപ്പൊടാക്കെ വെട്ടി തെളിച്ച് ചോദിച്ചു വിട്ടല്ലേ. വണ്ടിക്കൂലി കൊടുത്തുവിടാം. അമ്പൂര വണ്ടിക്കൂലി കൊടുത്തു വിട്ടാ മതിയോ? എന്നാ കൊടുക്കണേ? നമുക്ക് ഇവനെ മൂത്രം കുടിപ്പിച്ചാലോ? മൂത്രം കുടിപ്പിച്ചാലോ? മൂത്രം ഒക്കെ വിഷയം കുടിക്കാൻ പറ്റാതെ മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റുമോ? മൂത്രം കുടിപ്പിക്കാന്ന് പറഞ്ഞ നമ്മളങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുടിപ്പിക്കുമല്ല, അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്.
അതങ്ങനെ അല്ല, അവൻ പോയാൽ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, പാറാവ് പോലെ വെടി വെച്ചു കൊണ്ടുപോകും. അറിയോ അവിടെ ഒന്നുള്ളൂ. അര ഗ്ലാസ് മൂത്രം കൊടുക്കാം, കാച്ചിയ പാലൊഴിക്കുക, എന്നിട്ട് ഒരു നാല് സ്പൂൺ പഞ്ചസാര ഇടുക. പഞ്ചസാര ഇടാം, പഞ്ചസാര നന്നായിട്ട് അവനെ അങ്ങോട്ട് ഇളക്കണം. മനസ്സിലായോ? കുറച്ച് സേമിയ വറുത്തതിന് അത് വേണം, ഒന്ന് മിക്സ് ചെയ്യും, നല്ല പരുവത്തിലായിരിക്കും. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ ഏലക്ക, പിന്നെ ക്രിസ്മസ് അങ്ങനെയൊക്കെ നല്ലോണം നെയ്യ് വറുത്തിട്ട്, നെയ്യ് വറുത്തിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അവന് കൊടുക്കാൻ കൊടുക്കുമ്പോ ഒരു ചെറുപ്പഴം കൂടെ മോളി വെച്ചിട്ട് കൊടുത്താൽ അവൻ അടിപൊളിയാണ്, നന്നായിട്ട് അവൻ കുടിക്കും. ഒന്ന് നിർത്തിക്കണോ? ഇത്ര ഐറ്റംസ് ഒക്കെ ഇടാമെങ്കിൽ അവന് കൊടുക്കണോ? നമുക്ക് കുടിക്കാൻ പറ്റില്ല.